ഏതൊരു കൊച്ചു കുട്ടിക്ക് വരെ നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ഒരു കറണ്ടിന്റെ സാധനം കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ നമുക്കത് പിന്നെ കറണ്ട് അതിൽ പാസ് ചെയ്യുന്നുണ്ടോ, ആ വയറിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ആ പ്ലഗിൽ കറണ്ട് ഉണ്ടോ ഇല്ലെന്നുള്ളത് നമുക്ക് വളരെയധികം പെട്ടെന്ന് വളരെ പെട്ടെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. നമസ്കാരം കൂട്ടുകാരെ, മുനീറാണ്. മുനീർ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനാണ്. നമ്മളെ വീട്ടിലൊക്കെ നിർബന്ധമായിട്ടും നമ്മൾ വാങ്ങി വെക്കേണ്ട ഒരു പ്രൊഡക്റ്റാണ് ഞാനിപ്പോൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. നമ്മൾ വീട്ടിലൊക്കെ അധികം ആണുങ്ങളൊന്നും ഉണ്ടാവാറില്ല, അധിക സമയത്തും പെണ്ണുങ്ങളൊക്കെയാണ് വീട്ടിലുണ്ടാവുക. അപ്പം നമ്മൾ വീട്ടിൽ കറണ്ടിൻ്റെ ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുന്നതാണ് ഒരുപാട്. പിന്നെ മിക്സി, വാഷിംഗ് മെഷീൻ, ഗ്രൈൻഡർ, ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മൾ. അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒന്ന് കംപ്ലയിൻ്റ് വരും. അപ്പോൾ അത് എന്താണ് അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് അറിയാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ഉപകരണമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ അതിൻ്റെ പേരാണ് പിന്നെ AC വോൾട്ടേജ് ഡിറ്റക്ടർ എന്നാണ്. അപ്പം ഈ സാധനമാണ് അതിന് കേട്ടോ, ഇതാണ് ഈ സാധനം. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ആമസോണിൽ ഇതിൻ്റെ വില 214 രൂപയാണ്. ഞാൻ 214 രൂപയ്ക്ക് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ, ഇത് എങ്ങനെ ഉപയോഗിക്കുക, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ഒന്ന് വീഡിയോയിൽ കാണിച്ചു തരുന്നത്. അപ്പം നമ്മൾ നിർബന്ധമായിട്ടും ഈ ഒരു സാധനം നമ്മൾ വീട്ടിൽ വാങ്ങി വെക്കണം. കാരണം കറണ്ട് ടെസ്റ്റ് ചെയ്യാൻ ഒരുവിധ ആളുകൾക്കൊക്കെ പേടിയാണ്. ടെസ്റ്റർ ഉണ്ടെങ്കിലും നമുക്ക് പേടിയാണ്. പിന്നെ പ്ലഗിൽ ടെസ്റ്റർ അപ്ലൈ ചെയ്ത് അതിനെ എർത്ത് കൊടുത്ത് അങ്ങനെയൊക്കെയാണ് നമുക്ക് കറണ്ട് ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റുക. അത് പിന്നെ പ്ലഗിൽ അപ്ലൈ ചെയ്യുന്ന കാര്യം, നമ്മൾ വാഷിംഗ് മെഷീൻ്റെത്, പിന്നെ അതുപോലെ ഗ്രൈൻഡർ, പിന്നെ അതുപോലെ മിക്സി, ഇതിൻ്റെയൊക്കെ വയറിനോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ അതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ കറണ്ട് അതിലേക്ക് വരുന്നുണ്ടോ ഇല്ലെന്നുള്ളതൊക്കെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ഉപകരണമാണിത്. അപ്പോൾ ഇത് നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ വീട്ടിൽ വാങ്ങി വെക്കുക. അപ്പം ഇത് എങ്ങനെ ഉപയോഗിക്കുക, ഇതെങ്ങനെ ഡിറ്റക്ട് ചെയ്യുന്നത്, പിന്നെ നമ്മളിത് എങ്ങനെ പിന്നെ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതൊക്കെ ഞാനിപ്പോൾ കാണിച്ചുതരാം. ഇത് ഒരു പെൻസിൽ ബാറ്ററിയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ നോർമലി നമ്മൾ പിന്നെ റിമോട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന പെൻസിൽ ബാറ്ററിയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. എങ്ങനെ യൂസ് ചെയ്യും എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. ഇത് ഈ കാണുന്ന സ്വിച്ച് ഇല്ലേ, ഈ സ്വിച്ച് ഡബിൾ ടേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഓഫായി. അതുപോലെ ഡബിൾ ടേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഓണായി. കണ്ടോ, റെഡ് ലൈറ്റ് ഇങ്ങനെ കത്തും. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇത് ഓണായി എന്നുള്ള സിഗ്നലാണ് ഇപ്പോൾ കാണിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിന് ചെറിയൊരു പിന്നെ ഉണ്ടോ ഒരു ലൈറ്റ്, ചെറിയൊരു ലൈറ്റ് ഉണ്ട് ഇതുമല്ലി ഉണ്ടോ. അത് നമുക്ക് രാത്രിയൊക്കെ പിന്നെ ചെക്ക് ചെയ്യേണ്ട അവസ്ഥ വന്നാൽ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ലൈറ്റ്. അപ്പം ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. നമുക്ക് മിക്സി വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് നോക്കാം. അത് ഈ കറണ്ട് ഈ വയറിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ടോ, പിന്നെ മിക്സി കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലൊക്കെ നമ്മൾ എങ്ങനെ ടെസ്റ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ ഞാനിപ്പോൾ കാണിച്ചുതരാം. അപ്പോൾ നമ്മൾ മിക്സിൻ്റെ സ്വിച്ച് ഇപ്പോൾ ഓഫിലുള്ളത്. അപ്പോൾ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടോ, ഇതിലൊന്നും കറണ്ട് പാസ് ചെയ്യുന്നില്ല, ഇത് ഡിറ്റക്റ്റ് ചെയ്യുന്നില്ല കണ്ടോ. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ സ്വിച്ച് നമ്മൾ ഓൺ ആക്കുക. സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞതിന് ശേഷം നമ്മളിത് വെച്ച് നോക്കുക, വയർ വർക്ക് ചെയ്യുന്നുണ്ടോ, വയറിന് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടോ കാര്യങ്ങളൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്നാ അപ്പോൾ ഈ വയറിന് ഒരു കുഴപ്പമില്ല, വയർ ഡിറ്റക്റ്റ് ചെയ്യുന്ന കണ്ടോ. അതുപോലെ മിക്സിയിലേക്ക് വരുന്ന വയർ, മിക്സി ഇപ്പോൾ നല്ല വർക്ക് ചെയ്യുന്ന മിക്സിയാണ്. അതുകൊണ്ടാണ് അപ്പോൾ ഇത് പിന്നെ അപ്പം ഈ വയറിനൊന്നും കംപ്ലൈൻ്റ് ഇല്ല. അപ്പോൾ ഇത് വർക്ക് ചെയ്യാത്തൊരു മിക്സിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ടെസ്റ്റ് ചെയ്യാം ഈ വയറിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ആദ്യം ടെസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ യൂസ് ചെയ്യുന്ന മോഡാണിത്. അപ്പോൾ ഇതിലേക്ക് കറണ്ട് വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ സ്വിച്ച് ഓണിലാണ്. അപ്പോൾ ഇതിൽ ഈ പിന്നെ ഇതിൻ്റെ വയറിന് കറണ്ട് ഉണ്ടോ ഇല്ലേ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൽ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. അത് ഞാനിതിൻ്റെ തൊട്ടടുത്തേ വെക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, കണ്ടാൽ മനസ്സിലാവും കേട്ടോ. ഞാനത് അതിനെ ടച്ച് ചെയ്യുന്ന പോലുമില്ല. വീട്ടിൽ ഇപ്പം പിന്നെ എക്സ്റ്റൻഷൻ കോഡൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളാവും. അപ്പം അത് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് വയർ ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കുക. ആദ്യം സ്വിച്ച് ഇട്ടിട്ട് നമ്മൾ ഇതിലേക്ക് കറണ്ട് വരുന്നുണ്ടോ ഇല്ലയെന്നു ടെസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കുക, ഇത് ഇതിലൊക്കെ വയർ പോകുന്നുണ്ട് എന്നൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ അത് കറണ്ട് പാസ് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്നു നമുക്ക് മനസ്സിലാവും. അപ്പോൾ കറണ്ട് കിട്ടുന്നുണ്ട് ഇതിൽ. ഇതിൽ കറണ്ട് ഉണ്ടോ ഇല്ലയെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് കാണുമ്പോൾ ഈ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഏതെങ്കിലും ഒരു പ്ലഗിൽ വർക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഈ പ്ലഗിലേക്ക് ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ. ഇവിടെ തൊട്ടടുത്ത് വെച്ചിട്ടുള്ളൂ. ഈ തൊട്ടടുത്ത് വെക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യാണ്ട് ഉണ്ടോ, ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഉണ്ടോ, തൊട്ടടുത്ത് വെച്ചാൽ തന്നെ ഇത് ഡിറ്റക്ട് ചെയ്യും കറണ്ട് ഇതിൽ ഉണ്ടോ ഇല്ല എന്നുള്ളത് അറിയാൻ പറ്റും കേട്ടോ. ഉണ്ടോ, ഇതിലൊക്കെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്, ഇതിലൊക്കെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് തൊട്ടടുത്ത് വെച്ചാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. മറ്റ് സാധാ പിന്നെ ടെസ്റ്ററാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്തോട്ട് പിന്നിട്ട് പിന്നെ എർത്ത് കൊടുത്തു കഴിഞ്ഞാലാണ് അത് കറണ്ട് ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഒരു സാധനം നമ്മൾ വാങ്ങി വെച്ചാൽ നമ്മൾ വീട്ടിൽ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ്. ഇത് ഓഫിലുള്ളത്. ഇതിൽ ഒന്നും ഇപ്പോൾ കറണ്ട് ഇല്ല കേട്ടോ. ആ ബീപ്പിൻ്റെ സൗണ്ട് കേൾക്കുന്നില്ല. നമുക്ക് സ്വിച്ച് ഇട്ട് നോക്കാം. അപ്പോൾ കണ്ടോ, ഇതിലൊക്കെ
അപ്പോൾ അതിൽ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട് ഉണ്ടല്ലേ, ഇതൊക്കെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. ഇത് സ്വിച്ച് ഓഫാക്കി കഴിഞ്ഞാൽ ഇതിൽ കറണ്ട് ഉണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ നമുക്കിത് വളരെ ഉപകാരപ്പെട്ടൊരു സാധനമാണ്. നമ്മൾ വീട്ടിൽ നമുക്ക് നിർബന്ധമായിട്ടും വാങ്ങി വെക്കേണ്ട ഒരു ഉപകാരമുള്ളൊരു സാധനമാണ്. നമ്മൾ സ്ത്രീകൾക്കൊക്കെ അത് പിന്നെ വീട്ടിൽ കറണ്ടില്ലാത്ത സമയത്ത് സാധാ ടെസ്റ്റർ ആണെങ്കിൽ നമുക്ക് അത് ടെസ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാവും. ചില ആളുകൾക്ക് ഭയങ്കര പേടിയായിരിക്കും അത് എങ്ങനെ യൂസ് ചെയ്യും. അത് നമ്മൾ പ്ലഗിൽ കണക്ട് ചെയ്ത് എർത്ത് കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് പിന്നെ അത് കറണ്ടുണ്ടോ ഇല്ലയെന്നുള്ള അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ചില ആളുകൾക്ക് അത് ഉപയോഗിക്കാൻ ഭയങ്കര പേടിയുണ്ടാവും. അപ്പോൾ ഈ സാധനം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വളരെയധികം പിന്നെ ഏതൊരു കൊച്ചു കുട്ടിക്ക് വരെ നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ഒരു കറണ്ടിൻ്റെ സാധനം കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കത് പിന്നെ കറണ്ട് അതിൽ പാസ് ചെയ്യുന്നുണ്ടോ, ആ വയറിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ആ പ്ലഗിൽ കറണ്ട് ഉണ്ടോ ഇല്ലെന്നുള്ളത് നമുക്ക് വളരെയധികം പെട്ടെന്ന് വളരെ പെട്ടെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ നിങ്ങൾ കണ്ടില്ലേ ഇതിൻ്റെ ഉപയോഗം കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. അപ്പം ഈ ഒരു സാധനം നമ്മൾ പിന്നെ വീട്ടിൽ നിർബന്ധമായിട്ട് വാങ്ങി വെക്കുക. നമ്മൾ വീട്ടിൽ ഈ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് പേടിയില്ലാതെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ടോ ഇല്ലേ, പിന്നെ കറണ്ടിൻ്റെ ഉപകരണങ്ങൾ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എന്നാൽ വളരെയധികം നമുക്ക് ഉപകാരമുള്ള ഒരു പ്രൊഡക്റ്റാണ്. നമ്മൾ വീട്ടിൽ നമ്മളിത് നിർബന്ധമായിട്ട് വാങ്ങി വെക്കുക. അപ്പം പിന്നെ ഈ സാധനം കണ്ടിന്യൂ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ 6 മണിക്കൂർ വരെ നമുക്ക് യൂസ് ചെയ്യാനുള്ള ബാറ്ററി ബാക്കപ്പ് ഇത് കിട്തും. പിന്നെ അതുപോലെ നമ്മൾ പിന്നെ പെൻസിൽ ബാറ്ററി ആണ് ഇത് യൂസ് ചെയ്യുന്നത്, നമുക്ക് പുറത്തുനിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന ബാറ്ററിയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ 6 മണിക്കൂർ വരെ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് ഇത് യൂസ് ചെയ്യുക, ഒരു പ്രശ്നമില്ല. അതുപോലെ തന്നെ നമ്മൾ ഓവർ വോൾട്ടേജ് ഉള്ള സ്ഥലത്തുനിന്ന് കൊണ്ടാണ് ഇത് യൂസ് ചെയ്യരുത്. അപ്പോൾ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പം ഇതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പം താല്പര്യമുള്ളവർ ലിങ്കിൽ കയറിയിട്ട് സാധനം ഓർഡർ ചെയ്യുക. ഓക്കെ, അപ്പം പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാ ചങ്കൾക്കും ഗുഡ് ബൈ.